പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിരിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവാർത്ഥാവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കൃപയുണ്ടായ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ക്രിസ്തുതാവേ നിനക്ക് സ്തുതിയും. പാപികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതിയും പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങൾ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങും പാപം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് എന്നോടുകൂടെ നീ വാഴ്ത്തപ്പെട്ടവളാവും. നിന്റെ വരുണമായ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവർത്തോളമേ നമ്പുരാന്റെ അമ്മേ, ഭാവിയുടെ ആയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഇടപെടുന്ന സമയത്തിലും ദൈവം നമ്പുരാനോട് വേണമേ. ആമീൻ. പാർക്കുമോ പാപികളുടെ നാമത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയത് കൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും വരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമനെ കുറിച്ചും നിബിയന്മാരെ കുറിച്ചും സ്ലീഹന്മാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും സർവശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കണമേ. കരുണ്യവാനും ദീർഘക്ഷമയുള്ളവരുമായ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെക്കുറിച്ച് മനസ്സലിവുണ്ടാകണമേ. വൃദ്ധന്മാരെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു. കർത്താവേ നിന്റെ ദൃക്കൈ നീട്ടി ഞങ്ങൾക്ക് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺപാർത്ത് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി വൈദിക ശ്രേഷ്ഠ തിയോ മിനിസ്ട്രി അംഗങ്ങളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ എൽദോ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടി രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള യാത്രയിലാണല്ലോ നാം എല്ലാവരും. മഹത്വമുള്ളവനായ യെശയ്യ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത വാഴ്ത്തത്തെ ശിശുവിനായി കാത്തിരുന്ന രാജകുമാരികളിൽ വന്നു പിറക്കാതെ നിസാരയായ കന്യാമറിയാമിൽ വന്നു പാർത്തു ജഡം ധരിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവപുത്രന്റെ ജനന പെരുന്നാൾ കൊണ്ടാടുന്ന വേളയിൽ പ്രാർത്ഥന, നോയമ്പ്, ഉപവാസം എന്നിവയിൽ കൂടി നമ്മെ ഒരുക്കി വിശുദ്ധനായ ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് നമുക്ക് തയ്യാറെടുക്കാം. മുൻപതിവ് പോലെ ദേവാലയത്തിൽ കൂട്ടമായി ആരാധിക്കുന്നതിനോ വീടുകളിൽ കരകളായി കടന്നു ചെല്ലുന്നതിനോ കഴിയാത്ത അവസ്ഥയിൽ ദൈവത്തോടുള്ള സംസർഗത്തിൽ വചനം വായിച്ചും ധ്യാനിച്ചും ഹൃദയത്തിൽ സംഹരിച്ചും സന്തോഷവും സമാധാനവും അനുഗ്രഹവും പ്രാപിപ്പാൻ നമുക്ക് സംഗതിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുമതല നടത്തപ്പെടുന്ന തിയോ മിനിസ്ട്രി എല്ലാവർക്കും പ്രയോജനവും പ്രചോദനവുമാകട്ടെ. ഇതിൽ പങ്കാളിയായി ദൈവവചന ഘോഷണത്തിനായി എന്നെ ഒരുക്കിയ ദൈവത്തിനെ സ്തുതി കരയേറ്റുന്നു. അവസരം അനുവദിച്ച ഭാരവാഹികളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ശ്രോതാക്കളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആമുഖ സന്ദേശമായി ചിന്തിപ്പാൻ എടുത്തിരിക്കുന്ന വിഷയം സ്നാപക യോഹന്നാനെ കുറിച്ചാകുന്നു. വിശുദ്ധ മത്തായി സ്ലീഹായുടെയും വിശുദ്ധ ലൂക്കോസ് സ്ലീഹായുടെയും സുവിശേഷത്തിൽ സ്നാപക യോഹന്നാന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് 6 മാസം മുൻപേ വൃദ്ധനായ സക്രിയ പുരോഹിതന്റെയും എലിസബത്തിന്റെയും പുത്രനായി ജനിച്ചു.
അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാവക യോഹന്നാൻ തൻ്റെ പ്രബോധനങ്ങളാൽ മാനസാന്തരപ്പെട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞവരെ സ്നാനം നൽകി യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ വേണ്ടി ഒരുക്കുവാൻ കർത്താവിൻ്റെ മുന്നോടിക്കാരനായി ജനസമൂഹത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുത്തിയവരെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കാട്ടുതേനും വെട്ടിക്കിളിയും ഭക്ഷിച്ചുകൊണ്ട് പ്രവാചക ദൗത്യത്തിനായി ഒരുക്കേണ്ടതിന് ദൈവവുമായുള്ള സംസർഗത്തിൽ നിർജ്ജന പ്രദേശത്ത് കഴിഞ്ഞുകൂടുകയായിരുന്നു. തൻ്റെ യജമാനനായ യേശുവിനെ സ്നാനപ്പെടുത്തിക്കൊണ്ട് ജനത്തിനെ പരിചയപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ട ഭാഗ്യവാനാണ് സ്നാപക യോഹന്നാൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1 29 മുതൽ 34 വരെ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാവം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുൻപനായി തീർന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിനെ വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞു: ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അതെ അവൻ്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രനെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. സഹോദരൻ്റെ ഭാര്യയായ ഹെരോദിയെ തൻ്റെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നതിനെതിരെ ഹെരോദാവിനെ വിമർശിച്ചത് യോഹന്നാൻ്റെ ജയിൽവാസത്തിനും ഹെരോദിയായുടെ ശത്രുതാ മരണത്തിനും കാരണമായി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയ ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച പ്രവാചകനായ സ്നാപക യോഹന്നാൻ്റെ ജീവിതം അനുകരിക്കേണ്ട കടപ്പാടല്ലേ നമുക്ക്? ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമായി നാം കൊണ്ടാടുമ്പോൾ നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവരെയും കഷ്ടതയുടെ നടുവിൽ നട്ടം തിരിയുന്നവരെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ? സ്നാപക യോഹന്നാനെ പോലെ സത്യവും ധർമ്മവും പാലിച്ച് ജീവിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? സ്നേഹത്തിൽ ജ്വലിച്ച് സ്നേഹവാനായി യേശുവിനെ അവരന് നൽകുവാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമ്മളെക്കാൾ യോഗ്യത ആർക്കാണ്? ലളിതവും ത്യാഗപൂർണമായ ജീവിതവും നന്മയും കരുണയും നിറഞ്ഞ പ്രവൃത്തിയും നന്മയും വലിയവരാക്കട്ടെ എന്ന് ആശിക്കാം. വീണ്ടും ഒരു ക്രിസ്മസ് ദിനം ആഗതമായിരിക്കുന്നു. ആകാശത്തിലെ മാലഹന്മാരുടെ ഗാനത്തിന് കാതോർക്കാം. പുൽക്കുടിയിൽ ജനിച്ച ഉണ്ണി യേശുവിനെ കാണുവാൻ പോയ ആട്ടിടയന്മാരൊത്തു പോകാം. വിദ്വാൻമാരോട് ചേർന്ന് അവനെ കുമ്പിട്ടു വണങ്ങാം. കാഴ്ചകളായി ആത്മശരീരം മനസ്സുകളെ സമർപ്പിക്കാം. അവന് പാർപ്പാൻ പുൽക്കുടിയായി ഹൃദയം തുറന്നു കൊടുക്കാം. വായും നാക്കും വാക്കും തന്നവനെ പാടി പുകഴ്ത്താം. എല്ലാവർക്കും ആനന്ദപൂർണമായ ക്രിസ്മസും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ പുതുവത്സരവും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ ധ്യാനിക്കും.
ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്ദ്യ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ എല്ലാവരുമേ, പരിശുദ്ധ സഭ ആഗമാനം കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള ഒരു വഴിയാത്രയിൽ ആണല്ലോ. ഈ വഴിയാത്രയിൽ മരുഭൂമിയും മലകളും താഴ്വരകളുമൊക്കെ നാം തരണം ചെയ്യേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും അത് ഈ COVID-19 എന്ന ഈ മഹാമാരിയുടെ സാഹചര്യത്തിൽ ഒന്നിച്ചു കൂടുവാനോ പഴയ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനോ സാധ്യം അല്ലാത്ത ഈ അവസരത്തിൽ ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി ഇങ്ങനെ ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം നിങ്ങളുമായി ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിസ്ലീഹ എഴുതിയ സുവിശേഷം 2:9-10 അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളോ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, ജീവിതം ഒരു വഴിനടപ്പാണെങ്കിൽ ജീവിതയാത്ര ഒരു തീർത്ഥയാത്രയാണ്. ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രം കണ്ട് കിഴക്കിൻ്റെ ജ്ഞാനികൾ
ഉണ്ണിയേശുവിനെ കാണുവാൻ തക്കോണ്ണം യാത്രയായി. കിടക്കു കണ്ട നക്ഷത്രം ഉണ്ണിയേശുവിൻ്റെ, അതേ രക്ഷകൻ്റെ ജനന സൂചകം ആയതുപോലെ നിരവധി അടയാളങ്ങളും സൂചനകളും കൊണ്ട് സമൃദ്ധമാണ് ഈ ക്രിസ്മസ് കാലവും. ഈ കോവിഡ്-19 പശ്ചാത്തലത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ വഹിക്കുവാനുമുള്ള ഭാഗ്യം നമുക്കുണ്ട്. എന്നാൽ അത് എങ്ങനെ നാം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പലപ്പോഴും യേശുതമ്പുരാൻ തന്നെ സ്വയം വിശേഷിപ്പിച്ചത് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലായിട്ടാണ്. ആ കല്ല് ഭവനത്തിൻ്റെ അടിസ്ഥാന മൂലക്കല്ലായി മാറുന്ന അത്ഭുതത്തെക്കുറിച്ച് പ്രവചനം പറയുന്നതായി യേശുതമ്പുരാൻ വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 21:42 വാക്യത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവും ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ്. യഹൂദ ഗോത്രത്തിലെ ബേത്ലഹേമിനാണ് ദൈവപുത്രനെ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം ഉണ്ടായത്. യഹൂദ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ചെറുതും നിസ്സാരവുമായിരുന്ന ഒരു നഗരമായിരുന്നു ബേത്ലഹേം. കാര്യമായി പരിഗണിക്കുവാനുള്ള പ്രാമുഖ്യമോ ഒന്നും ആ നഗരത്തിന് ഉള്ളതായി ആരും കരുതിയിരുന്നില്ല. കൂട്ടത്തിൽ ചെറുതും പറവുടിയിൽ പിന്നിലുമായ ബേത്ലഹേമിൻ്റെ അപകർഷതാബോധം കണ്ടിട്ടാവണം പഴയ നിയമ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്, യഹൂദിയായിലെ ബേത്ലഹേമേ, നീ യഹൂദിയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദിച്ചു വരും. മീഖാപ്രവാചകൻ്റെ പുസ്തകം 5:2. പ്രിയവരെ, എല്ലാവരും അവഗണിച്ചതിനെ തൻ്റെ ജന്മദേശമായി തിരഞ്ഞെടുക്കുവാനുള്ള എളിമ ദൈവപുത്രൻ കാണിച്ചപ്പോൾ ആ പ്രദേശം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി. എല്ലാവരും എഴുതിത്തള്ളിയ ഒരാൾ ലോകത്തിൻ്റെ മുഴുവൻ മൂലക്കല്ലായി ഉയർത്തപ്പെടുവാൻ പോകുന്ന വലിയ അത്ഭുതത്തിൻ്റെ ചെറിയ ഒരു അടയാളമായിരുന്നു ബേത്ലഹേമിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തെ ദർശിക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സോട് ആരാധനയിൽ കൂടി ഒരുമനപ്പെട്ട് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ജ്ഞാനികൾ സഞ്ചരിച്ച യാത്രയെപ്പറ്റി നമുക്ക് അല്പസമയം ചിന്തിക്കാം. 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഈ എളിയവനായ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ഈ ജ്ഞാനികൾ ദൈവപുത്രനെ ദർശിക്കുവാൻ തക്കവണ്ണം ആദ്യം പുറപ്പെട്ടത് അവരുടെ ഭൗതികമായ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ജ്യോത്സ്യൻ എന്നൊക്കെ അർത്ഥം വരുന്ന മജായിസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഇവരെപ്പറ്റി സൂചിപ്പിക്കുന്നത്. അവരുടെ കൈവശമുള്ള അറിവിൽ ആശ്രയിച്ചുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിൽ പ്രഗത്ഭരായ ഇവർ ഭൗതികമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് യേശുവിനെ ദർശിക്കുവാൻ യാത്രയാകുന്നു. പക്ഷേ അവർ വെറും ഭൗതികമായി ചിന്തിച്ചതുകൊണ്ടും അടയാളങ്ങൾ ദൈവോന്മുഖമായി സഞ്ചരിക്കാഞ്ഞതുകൊണ്ടും അവർ എത്തപ്പെട്ടത് യെരുശലേമിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. ദൈവപുത്രൻ ജനിക്കുന്നത് കൊട്ടാരത്തിലാണെന്ന് ചിന്തിച്ചതുകൊണ്ട് അവരുടെ വഴി തെറ്റുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ജ്യോതിഷവും നക്ഷത്രശാസ്ത്രങ്ങളുമൊക്കെ നല്ലതാണ്, പക്ഷേ അത് ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നതാകണം. നമ്മുടെ ഭൗതികമായ ജ്ഞാനമൊക്കെ ലോകപരമായി നമുക്ക് നല്ലതായി തോന്നാം എങ്കിലും അവയെല്ലാം ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നതാവണമെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. പിന്നീട് അവരുടെ യാത്രയിൽ അനുഭവവും ധ്യാനവും
മനനവുമൊക്കെ ഒരുമിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടിയ അടയാളങ്ങൾ അവർക്ക് അനുഭവവേദ്യമായി മാറി. സ്വപ്നത്തിൽ നിന്നും ലഭിച്ചത് അവർക്ക് ധ്യാനമായി മാറി. പ്രവാചക ലിഖിതങ്ങളിൽ നിന്ന് ബോധതലങ്ങളിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഭൗതികമായ കാര്യങ്ങളിൽ നാം അധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ നാം വീഴ്ച വരുത്തുന്നത് ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ എന്തിനാണ് നാം അധികം പ്രാധാന്യം നൽകുന്നത് എന്ന് വിചിന്തനം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. നമ്മുടെ കൈവശമുള്ള നമ്മുടെ ഭൗതികമായ ജ്ഞാനം, നമ്മുടെ പ്രതാപം ഒക്കെ അടിസ്ഥാനമാക്കിയാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്കിൽ ഈ ജ്ഞാനികളെ പോലെ തെറ്റായ സ്ഥലത്തേക്ക് ആയിരിക്കും ഒരുപക്ഷെ നാം എത്തിച്ചേരുന്നത്. പിന്നീട് ഈ ജ്ഞാനികൾ ബേത്ലഹേമിലെത്തി ഒരു പുൽത്തൊഴുത്തിൽ ക്രിസ്തുവിനെ ദർശിക്കുന്ന കാര്യം നാം വായിക്കുന്നുണ്ട്. ദർശിക്കുക മാത്രമല്ല, അവനെ കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്തുവല്ലോ. രണ്ടാമതായി നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷം ആ ജ്ഞാനികൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടായതായ ഒരു മാറ്റം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവർ അവനെ ദർശിച്ചതിന് ശേഷം മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങി. പരമമായ ചൈതന്യത്തെ ദർശിച്ചതിന് ശേഷം അവരുടെ വഴികളിൽ ഒരു മാറ്റം ഉണ്ടായി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ആ പരമമായ ചൈതന്യത്തെ ദർശിച്ചതിന് ശേഷം നമ്മുടെ വഴിയാത്രയിലും ഒരു മാറ്റം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാകുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷം അവർ പഴയ വഴി തിരഞ്ഞെടുക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തിലും വേണം പുതിയ ഒരു വഴി നടപ്പ്. ക്രിസ്തുവിനെ കാണും വരെയുള്ള തേടി നടപ്പ്, അവനെ കണ്ടെത്തിയതിന് ശേഷം, അതെ, അവനെ അനുഭവിച്ചതിന് ശേഷം പുതിയ ഒരു ജീവിതശൈലിയിലേക്ക് മാറണം. ചരിത്രം തന്നെ അങ്ങനെ ഒരു വഴിത്തിരവ് കാട്ടുന്നുണ്ട്. ബിഫോർ ക്രൈസ്റ്റ്, അതായത് BC എന്നും ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലം, ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള കാലം AD എന്നും ചരിത്രം വേർതിരിക്കുന്നു. നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു? ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം പോലെ അതുവരെ അവർ വലയിൽ മീനിനെ പിടിക്കുന്നവരും ആയിരുന്നുവല്ലോ. പിന്നീട് അവർ മനുഷ്യരെ പിടിക്കുന്നവരാക്കി ദൈവം അവരെ മാറ്റി. ഫിലിപ്പിയ കൈസരിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനം എന്നെ ആരെന്ന് കരുതുന്നു? അതിന് ശിഷ്യന്മാർ മറുപടി പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരാൾ എന്നുമൊക്കെ പറയുന്നു. അപ്പോൾ യേശു നമ്പ്രാൻ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് കരുതുന്നു? അങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധ പത്രോസ്ലീഹ മറുപടി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ആ ബോധ്യത്തിലേക്ക് അവരെ ആ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നയിച്ചത്. ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അവർക്കുണ്ടായ പ്രകടമായ മാറ്റം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, അതെ, ഈ ക്രിസ്മസ് കാലയളവിൽ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥമായ ആത്മീയ ദാഹം, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം തന്നെ നമുക്ക് ഉണ്ടാകണം. 3-ാമതായി, ഈ ജ്ഞാനികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ യഹൂദരല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. യഹൂദരെ ദൈവജനമായി കരുതിയിരുന്ന ഒരു കാലത്ത്, ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവജനമായി കരുതിയിരുന്ന കാലത്തിൽ ക്രിസ്തുവിനെ അന്വേഷിച്ചു പോയ ഇവർ
യഹൂദരല്ലായിരുന്നു, വിജാതിയർ ആയിരുന്നു. ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പോലും ചില വിജാതീയ പേരുകൾ കടന്നു വരുന്നുണ്ട്. രൂത്ത്, ഹാഗർ, റഹാബ് എന്നിവരെ ഒക്കെ സ്വജാതീയരെന്നും വിജാതീയരെന്നും മനുഷ്യരെ വേർതിരിക്കുവാൻ തക്കവണ്ണം ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. യോനാ പ്രവാചകൻ പറയുന്നു, നിനുവ അശുദ്ധരുടെ നാടാണ്, എനിക്കവിടെ പോകുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. യഹോവയാം ദൈവം യോനാ പ്രവാചകനോട് നിനുവയിൽ പോയി ദൈവവചനം പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടിയാണിത്. ദൈവത്തിൻ്റെ ജനമെന്നും മറ്റുള്ളവരെന്നും വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്തടിസ്ഥാനമാണുള്ളത്? ക്രിസ്മസ് നൽകുന്ന സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങളിൽ നിന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. ലോകത്തെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന ആ സന്ദേശങ്ങളിൽ ഒന്ന്, നിശ്ചയമായും ദൈവം ഉള്ളിൽ വരുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ആയിരിക്കും. അന്നുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ബേത്ലഹേം ദൈവപുത്രൻ്റെ ജനനത്തോടുകൂടി ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയെങ്കിൽ ദൈവത്തിന് ഉള്ളിൽ ഇടം കൊടുക്കുന്ന ഒരാളിൻ്റെ ജീവിതവും ആർക്കും അവഗണിക്കുവാൻ ആവാത്ത വിധം മേന്മ നിറഞ്ഞതായിരിക്കും എന്ന് നാം മറക്കരുത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തെ വഹിക്കുവാൻ, അതേ ആ പ്രകാശത്തെ വഹിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. ക്രിസ്മസുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രകാശം എന്ന അടയാളം നൽകുന്ന സന്ദേശം ആയിരിക്കും നമുക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യം. മനസ്സിൻ്റെ ആനന്ദവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രകാശം. പ്രകാശത്തിൻ്റെ അഭാവം വിഷാദത്തിൻ്റെ ശക്തമായ കാരണമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ ഇരിക്കുന്നവരിൽ പ്രകാശം പരത്തുന്ന വെളിച്ചമാണ് യേശു ക്രിസ്തുവെന്ന് ക്രിസ്മസ് രാവുകളിലെ നക്ഷത്രം എന്ന അടയാളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അടയാളത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ അറിയുവാനും ദൈവത്തെ ദർശിക്കുവാനും തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും ഒരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. ഈ കോവിഡിൻ്റെ, അത് ഈ മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിലും ദൈവം നമ്മെ കരുതുന്നുണ്ട് എന്ന് ഉള്ള ചിന്തയിൽ ജീവിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയരെ, ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മുടെ പുനരാസനത്തിലെ ദൈവമക്കളാകുന്ന നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മെ പരിശുദ്ധാത്മ നിറവിൽ നയിക്കുന്ന അഭിമന്യ തിരുമനസ്സിൻ്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെയൊരു അവസരം എളിയവനായ എനിക്ക് നൽകിയ ഞങ്ങളുടെ പ്രിയ വികാരി ബഹുനപ്പെട്ട തോമസ് കുട്ടി അച്ഛനോടും തിയോ മിനിസ്ട്രിയുടെ എല്ലാ സംഘാടകരോടും ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. കാരുണ്യവാൻ കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ മനോഹരമായ സന്ധ്യാസമയത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകൽ മുഴുവൻ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. നന്ദി യേശുവേ. ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ വലിയ വർഷം വലിയ കഷ്ടതയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ എൻ്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കൊരു ദിവസം കൂടി തന്നല്ല കർത്താവേ. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ജനന പെരുന്നാളിന് വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവമായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ. ലോകത്തെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാവൈറസിനെ അവിടുന്ന് ശാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഒരുപോലെ പാപം ചെയ്ത് നിന്നെ കോപിപ്പിച്ചിരിക്കുന്നു. നിനവരെ പോലെ ഞങ്ങൾ നിലവിളിക്കുന്നു കർത്താവേ. ഞങ്ങളെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഈ സഹനം ലോകത്തിൽ വന്നുവെങ്കിൽ അത് സഹിപ്പാനുള്ള കഴിവ് തരണമേ കർത്താവേ.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്ന് അവിടുന്ന് അരളി ചെയ്തിരിക്കുന്നു. വരുവാനിരിക്കുന്ന മഹാ തേജസ്സിനെ ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നോയമ്പിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് വചനങ്ങൾ വായിപ്പാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ. അനുതാപത ഹൃദയത്തോടുകൂടി നിൻ്റെ തിരുസന്നിധിയിൽ ഇരിപ്പാൻ പിതാവേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒത്തൊരുമിച്ച് നിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോകുവാനും കർത്താവ് നിൻ്റെ ശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള സമയത്തെ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സമയത്ത് ഞങ്ങൾ എങ്ങനെ പോയിരുന്നു എന്ന് ഒന്ന് ശോധന ചെയ്യുവാനുള്ള സമയമാണിത്. കർത്താവേ, ഞങ്ങൾ കർത്താവേ എത്ര ഭക്തിയോടുകൂടിയാണ് പങ്കെടുത്തത്, അതൊക്കെയും ഓർക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു. സ്വർഗീയ പിതാവേ, അതിലൊക്കെ ഞങ്ങളിപ്പോൾ പഴയതുപോലെ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, അതിനായിട്ട് ഞങ്ങൾക്ക് നീ വഴിയും വാതിലും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാലസിംഹങ്ങളെ മെരുകിട്ടാതെ വിശന്നിരിക്കുന്നു. അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ പിതാവേ. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി കർത്താവിനോട് തന്നെ നിലവിളിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, കുറവുകളുണ്ട്, പ്രാർത്ഥനയുടെ ആത്മാവിനെ തരണമേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിയോ മിനിസ്ട്രിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായി പ്രവർത്തിക്കുന്ന സകല മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനെ നയിക്കുന്ന വിശുദ്ധ കാതോലിക്ക ബാബയെയും വിശുദ്ധ സലമെത്ര പൊലിത്തമാരെയും അച്ഛന്മാരെയും ശുശ്രൂഷക്കാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യൗവനക്കാരെയും വൃദ്ധരെയും ശിശുക്കളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രത്യേകമായിട്ട് യൗവനക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ പ്രായത്തിൽ അവർ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിപ്പാനും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, യൗവനത്തെ തുച്ഛീകരിപ്പാനിടയാക്കരുത്. മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിപ്പാൻ അവരെ നേടുവാൻ തക്കണം. മാതാപിതാക്കളായ ഞങ്ങളെ നീടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടുത്തെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗീയ പിതാവേ, കർത്താവേ, പ്രാർത്ഥനയിൽ വന്നുപോയി കുറവുകളെ ക്ഷമിക്കണമേ. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചാട്ട് സ്വർഗീയ പിതാവേ. ഈ ദിവസം ഇത്രത്തോളം അനുഗ്രഹിച്ച ആ വലിയ ദയക്കായിട്ട് ഒരു പ്രാവശ്യം കൂടി നിനക്ക് നന്ദി കയറിയിട്ടുന്നു കർത്താവേ. ആയത് നിബിയന്മാരുടെയും സ്ലിഹന്മാരുടെയും സഹദേന്മാരുടെയും മൗദ്യഹനന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്പത്തും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും. പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.